കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ ഇങ്ങനെ പരിശോധിക്കണം. നമ്മുടെ വിശ്വാസ ആചാര കർമ്മങ്ങൾ ഇത് സ്വഹാബത്ത് കണ്ട് ചെയ്തിട്ടുണ്ടാകോ? ഇപ്പോൾ നമ്മൾ റബീഉൽ അവൽ മാസത്തിലാണ്. നാട്ടിൽ നബിദിനാഘോഷത്തിന്റെ തകൃതിയായ ഒരുക്കങ്ങളാണ്. പള്ളികൾ അലങ്കരിക്കുന്നു, മദ്രസകളും സ്ഥാപനങ്ങളും അലങ്കരിക്കുന്നു. അതിനുവേണ്ട ഒരുക്കങ്ങൾ പണ്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു മാസവും അതിനപ്പുറവും നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, പദ്ധതികൾ, പരിപാടികൾ, പ്രത്യേകമായ പ്രാർത്ഥനാ സദസ്സുകളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നു. ഇവിടെയും നമ്മൾ പരിശോധിക്കേണ്ടത് ഇതേ കാര്യം പരിശോധിച്ചാണ്. ഖുർആനിൽ ഇതിന് വല്ല കൽപ്പനയുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ 6200 ചില്ലാനം ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്ന് ഏതെങ്കിലും ഒരു ആയത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ആയത്തിൽ കൽപ്പന നമ്മൾ കാണുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ മൊത്തത്തിൽ ജീവിതം കൊണ്ട് വിശദീകരിച്ച 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഈ കർമ്മത്തിനൊരു തെളിവ് കണ്ട് സ്വഹാബത്ത് ആ തെളിവ് സ്വീകരിച്ച് ജീവിതത്തിൽ ഈ ദിനം കടന്നു വരുമ്പോൾ പ്രത്യേകമായി ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മമുണ്ടോ? സഹോദരങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്.